يا أيها الذين آمنوا അല്ലയോ സത്യവിശ്വാസികളെ മുഅ്മിനീങ്ങളെ എന്നെ വിശ്വസിച്ചവരെ അല്ലാഹു പറയാ കുതിബ അലൈക്കുംസ് സിയാം നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണ് കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും നിങ്ങൾക്ക് മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമായിരുന്ന പോലെ എന്തിനാ പറയുന്നറിയോ ഓ സമാധാനം ഫീഹി തസ്ലിയ അതിലൊരു സമാധാനപ്പെടുത്തലുണ്ട് ഒറ്റയ്ക്ക് ഒരാളെ പിടിച്ച് ജയിലിലിട്ട് അയാൾക്ക് ഭയങ്കര സങ്കടമാക്കാറ് ഈ വലിയൊരു ജയിലിൽ ഞാൻ ഒറ്റയ്ക്കല്ലോ ഇപ്പുറത്ത് വേറൊരുത്തുണ്ട് അപ്പുറത്ത് വേറൊരുത്തുണ്ട് ആളൊക്കെ അല്ല ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ സമാധാനം ഉണ്ടാവും ഒരാൾക്ക് മാത്രം കൊറോണ പിടിച്ച് പണ്ടൊക്കെ അങ്ങനെയൊക്കെ അറ്റാക്കായി മരിച്ച് നാട്ടുകാർക്ക് മുഴുവൻ കൊറോണയാണ് പിന്നെ അപ്പം എന്താ പ്രശ്നം നമ്മുടെ കൂടെ വേറെ ആളുകളുണ്ട് എന്ന് കാണുമ്പോൾ നമുക്കൊരു പ്രയാസം ലഘുവാവുന്ന അത് ഒറ്റക്കാണെ ഭയങ്കര പ്രയാസമായിരിക്കും അങ്ങനെയല്ലേ അങ്ങനെയല്ലേ അല്ലേ പ്രയാസം നമുക്ക് ഒറ്റക്കാവുമ്പോഴാണല്ലോ പ്രയാസം സുബ്ഹാനല്ലാഹ് അല്ലാഹു എല്ലാ പ്രയാസങ്ങൾ റബ്ബ് സലാമത്താക്കി തരട്ടെ ഏത് ചെറുതും വലിയ പ്രയാസം നമ്മൾ ഒറ്റക്കാണെങ്കിൽ അല്ലേ ഇപ്പോൾ വീടില്ല ഒരു പ്രശ്നമാണത് എനിക്ക് വീടില്ലല്ലോ എന്നുള്ള സങ്കടം വരുന്നതേ മറ്റവർക്കൊക്കെ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് അവർക്കൊക്കെ ഉണ്ടല്ലോ എനിക്കല്ലേ ഇല്ലാത്തത് അപ്പോഴാണ് ഈ സങ്കടം വലുതാന്ന് നാട്ടുകാർക്ക് മൊത്തം വീടില്ലാതെ നടക്കുകയാണെന്ന് അപ്പോൾ വലിയ വിഷയമാണോ അല്ല അവിടെ സങ്കടം മറ്റുള്ളവർക്കുണ്ടല്ലോ എനിക്കില്ലല്ലോ എന്നാ ഒക്കെ സാലാദാലിക് ബാക്കി വിഷയങ്ങളൊക്കെ അങ്ങനെ ആലോചിച്ചാൽ മതി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങൾ പറ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നോമ്പ് നിശ്ചയിച്ചതെന്നറിയോ സിദ്ദീഖീങ്ങൾ ശുഹദാക്കളുടെ സ്ഥാനത്തിലേക്കാണ് നമ്മൾ എത്തുന്നത് പിന്നെ ഈ ഉമ്മത്തിന് മാത്രമാണ് നോമ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പ്രയാസം തോന്നേക്കാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും നിങ്ങളുടെ മുമ്പുള്ളവർക്കും നോമ്പുണ്ടായിരുന്നു നിങ്ങൾ വിഷമിക്കേണ്ട അവർക്കും നോമ്പുണ്ടായിരുന്നു അവരും നോമ്പെടുത്തിട്ടുണ്ട് മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ സമുദായക്കാർ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അനുയായികൾ ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ആൾക്കാരും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ആളുകളും അവരൊക്കെ നോമ്പെടുത്തിട്ടുണ്ട് നിങ്ങൾ നോമ്പെടുത്തോളി അപ്പോൾ കുഴപ്പമില്ല അല്ലേ അള്ളാഹു നമ്മളെ മാത്രം പട്ടിണി കിട്ടുമെന്ന് തോന്നണ്ട അവരൊക്കെ നോമ്പെടുത്തിട്ടുണ്ട് ഇത് അള്ളാഹു നമുക്ക് സമാധാനിപ്പിക്കാൻ തന്ന ഒരു വാക്കാണെന്നാണ്